നിർണയിക്കാൻ കഴിയില്ല. ഇതാ ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വഹാബിവര്യന്മാരൊക്കെ ചെയ്ത് പഠിപ്പിച്ച ആശയം, അതിന്റെ കൂടെ ഞങ്ങളുള്ളത്, അതാ ഞങ്ങൾ പറയും. അതിനെതിരാ നിങ്ങളുള്ളത്, സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമിനെതിരാ നിങ്ങളുള്ളത്. അതുകൊണ്ടാ ഞങ്ങൾ പറയുന്നത്, മാറണം നിങ്ങൾ, ഇത് ശിർക്കാണ് കുഫ്റാണ് എന്ന് പറഞ്ഞ് ലോകത്ത് 14 കോടി മുസ്ലിം അല്ല 14 നൂറ്റാണ്ടിലെ കോടാനുകോടി മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന, മുശ്രിക്കാക്കുന്ന, മുർത്തദ്ദാക്കുന്ന, അബൂജഹലിനെ വെല്ലുന്ന മുശ്രിക്കാണെന്ന് പറയുന്ന ഈ പ്രവണത നിങ്ങൾ അവസാനിപ്പിക്കണം. ഇത് ഇസ്ലാമല്ല, ഇത് ഖുർആനല്ല, ഇത് തൗഹീദല്ല. ഇതിനെതിരല്ല നിങ്ങൾ പറഞ്ഞ ഏത്, നിങ്ങൾ ഓതിയല്ലോ, ഇന്നകലാ തുസ്മിഉൽ മൗത വമാ അൻത ബിമുസ്മിഇൻ മം ഫിൽ ഖുബൂർ എന്ന് നിങ്ങൾ തൊപ്പി വെച്ച, നിങ്ങൾ പറഞ്ഞല്ലോ ആയത്ത് ഓതിയിട്ട്, ആ ആയത്ത് ഇതിനെതിരല്ല. ഞാൻ പറയല്ല, എന്താ അതിന്റെ അർത്ഥം? ഞാൻ അതിന്റെ അർത്ഥം എന്താ? മുജാഹിദ് സാധാരണ ദുർവ്യാഖ്യാനിക്കാറുള്ളത് എന്താ? ഇന്നകലാ തുസ്മിഉൽ മൗത, നിശ്ചയം നബിയെ നിങ്ങൾ കേൾപ്പിക്കൂല, എന്ത് മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കൂല. അപ്പൊ മരിച്ചവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നായില്ലേ എന്നാ സാധാരണ മുജാഹിദുകൾ ദുർവ്യാഖ്യാനിക്കാറുള്ളത്. അതിന്റെ അർത്ഥം അതല്ല, ഞാൻ അതിലേക്ക് കടക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഇന്നകലാ തുസ്മിഉൽ മൗത. അതുപോലെ വമാ അൻത ബിമുസ്മിഇൻ മം ഫിൽ ഖുബൂർ, വേറൊരായത്ത്, നിങ്ങൾ ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മുജാഹിദിന്റെ മാസ്റ്റർ പീസ് ദുർവ്യാഖ്യാന ആയത്തുകളാണ് ഇതൊക്കെ. ഇത് രണ്ടും ഉണ്ടാക്കി പിന്നെ ധൈര്യസമേതം നടക്കാന്ന മുജാഹിദിന്റെ വെപ്പ്. പാവം സഹാദുക്കൾ പെട്ട അകത്ത് ആ അബദ്ധത്തിന്റെ ആഴം അളക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാനൊരൊറ്റ കാര്യം പറയട്ടെ, ഈ രണ്ട് ആയത്തും ഇറങ്ങിയത് മുജാഹിദ് ആഫീസിലേക്കല്ലോ, അത് ഇറങ്ങിയത് എവിടുക്ക? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നത്? മരിച്ചവർ കേൾക്കുമെന്നാണോ കേൾക്കില്ലെന്നാണോ? സ്വഹീഹുൽ ബുഖാരിയാണ് എന്റെ കയ്യിൽ. സ്വഹീഹുൽ ബുഖാരി, അതിൽ 67-ാം നമ്പർ അധ്യായം. ഇമാം ബുഖാരി എന്ന ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതൻ പറയുന്നു, ബാബുൻ, ഒരു അധ്യായം പറയുകയാണ്. എന്താ അധ്യായം? അൽ മയ്യിത്തു, മരിച്ചവൻ, മയ്യിത്ത്, യസ്മഉ, അയാൾ കേൾക്കും, ഖഫ്തൻ നിയാൽ, ചെരിപ്പിന്റെ ശബ്ദം, മരണപ്പെട്ട മയ്യത്ത് കേൾക്കും, ഖബറടക്കിയ മയ്യത്ത് കേൾക്കും എന്ന അധ്യായം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഇതാ ഇതിൽ പറയുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു വിലു ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, അനിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല അൽ അബ്ദു ഇദാ വുളിയ ഫീ ഖബ്രിഹി, ഒരു മനുഷ്യനെ തന്റെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ, അവനെ അനുഗമിച്ചിരുന്ന മറവ് ചെയ്യാനും അവന്റെ സംസ്കരണ പ്രക്രിയകളിലും പങ്കെടുത്തിരുന്ന അനുയായികൾ പിന്തിരിഞ്ഞു പോരുകയും ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹത്താ ഇന്നഹു, ആ ഖബറടക്കപ്പെട്ട മയ്യത്ത്, ലയസ്മഉ, ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും, ഖർഅനിയാലിഹിം, മയ്യത്ത് സംസ്കരണ പ്രക്രിയകൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളുടെ കാലിലുള്ള ചെരുപ്പിന്റെ ശബ്ദം ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും. ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹീഹുൽ ബുഖാരിയിൽ 1338 ഹദീസ്, 38-ാം നമ്പർ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ആയത്ത് ഇറങ്ങിയതാർക്ക? റസൂലിന്. റസൂല് പറയുന്നു, മയ്യത്ത് കേൾക്കും. സ്വഹീഹുൽ ബുഖാരി ഷാഫി ഇമാമിന്റെ കിതാബല്ലല്ലോ, സ്വഹീഹുൽ ബുഖാരി ബുഖാരി ഇമാം ഉണ്ടാക്കിയതാണല്ലോ. മുജാഹിദുകൾക്ക് തർക്കമില്ലല്ലോ, ആ ബുഖാരി ഇമാമാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. ബുഖാരി സ്വീകരിക്കില്ല എന്ന് പറയാ മുജാഹിദ് ധൈര്യം കാണിക്കുമെങ്കിൽ അതും ഞങ്ങൾക്ക് കേൾക്കാൻ ഇവിടെ കൗതുകമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഹദീസ് കഴിഞ്ഞില്ല, സ്വഹീഹ് മുസ്ലിമില്ല, ഈ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. ഇന്നൽ മയ്യിത്ത, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നത് അങ്ങനെയാണ്, ഇന്നൽ മയ്യിത്ത, ഒരു മയ്യത്ത്, നിശ്ചയം മയ്യത്ത്, ആ മയ്യത്ത്, ലയസ്മഉ, റസൂലുള്ള പറയുന്നു, ആ ഇദാ ഇന്നൽ മയ്യിത്ത ഇദാ വുളിയ ഫീ ഖബ്രിഹി, തന്റെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇന്നഹു, എത്ര തഅക്കീദ റസൂൽ പറയുന്നത് അറിയോ, ഇന്നഹു, നിശ്ചയം ആ മയ്യത്ത്, ലയസ്മഉ, ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും, ഖഫ്ഖനി ആലിഹിം, മയ്യത്തിന്റെ അവിടെയുള്ള ആളുകൾ, മറമാടാൻ വേണ്ടി വന്ന ആളുകൾ പിന്തിരിഞ്ഞു, ഇതൻ സറഫു, അവർ പിരിഞ്ഞു പോരുമ്പോ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും. ഖാല റസൂലുള്ളാഹി, സ്വഹീഹ് മുസ്ലിം 7217-ാം നമ്പർ ഹദീസ്.
അപ്പൊ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളത് മരണപ്പെട്ട മയ്യത്തുകൾക്ക് കേൾക്കുന്നാണ്, കേൾക്കൂലെന്നല്ല. അപ്പൊ പിന്നെ സ്വാഭാവിക ചോദ്യം, എന്താ ചോദ്യം? അല്ല എന്നാ പിന്നെ മരിച്ച മയ്യത്ത് കേൾക്കൂല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ആയത്തുണ്ടല്ലോ, ഇന്നക്ക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ നബിയെ നിങ്ങൾ കേൾപ്പിക്കൂല എന്നൊരു ആയത്ത് ഓതിയല്ലോ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറയുന്നില്ല, അതല്ല രസം. പറയേണ്ടത് ആരാ? മുജാഹിദുകൾ ആശയ സ്രോതസ് എന്ന് അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ പറയുന്നത് എന്താണ്? അയാൾ പറയുന്നു ഇബ്നു അല്ല മുജാഹിദ് പറയുന്നു ഇബ്നു തൈമിയ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ഖുർആൻ ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മുജാഹിദുകളെ വിചിന്തനമാണ് പറയുന്നത് എന്റെ അടുത്ത കയ്യിൽ. അങ്ങനെയുള്ള ഇബ്നു തൈമിയ പറയുന്നു, ഇബ്നു തൈമിയുടെ ശിഷ്യനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനാണെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ, മുജാഹിദ് സെന്റർ കോഴിക്കോട് രണ്ടിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ ഒരു റുപ്പിക 25 പൈസ വിലയുള്ള ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖം എന്ന ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം രണ്ടുപേരും പറയുന്നു, എന്താ പറയുന്നത്? എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താ? ഇവര് പറയുന്നു അമ്മാ ഖൗലുഹു തആല വമാ അന്ത ബിമുസ്മിഉൻ മം ഫിൽ ഖുബൂർ. ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയ്യക്കും മുജാഹിദ് പഠിപ്പിക്കുന്ന വിശ്വാസല്ല, റസൂ മരിച്ചവർ കേൾക്കുന്ന പറയുന്നത്. നോക്ക് നിങ്ങൾ, ഇബ്നു തൈമിയുടെ ഫത്വയാണിത്. ഹലിൽ മയ്യത്തു യസ്മഉൽ കലാമ സാഹിരിഹി, ദീർഘമായ ചോദ്യം. അല്ല മയ്യത്തിനെ സന്ദർശിക്കാൻ പോകുന്ന ആൾക്കാരുടെ സംസാരം കേൾക്കാൻ കഴിയോ? ചോദ്യത്തിന്റെ അവസാനത്തിൽ ഫാജാബ മറുപടി പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഅം യസ്മഉൽ മയ്യത്തു ഫിൽ ജുംല, പൊതുവിൽ മയ്യത്ത് കേൾക്കുന്നതാണ്. ഇബ്നു തൈമിയ നൽകുന്ന മറുപടി കേൾക്കൂലെന്നല്ല, കേൾക്കുന്നാണ്. ഇനി ഇബ്നുൽ ഖയ്യിം പറയുന്നത് എന്താ? മരിച്ചവർ കേൾക്കുന്നു മാത്രമല്ല, അതിനുള്ള തെളിവ് എന്താന്ന് അറിയോ? അദ്ദേഹം പറയാണ് വയദുല്ലു അലൈഹി, മരിച്ചവർ കേൾക്കുമെന്നതിന് തെളിവല്ലേ എന്ത്? മാ ജറാ അലൈഹി അമലുൻ നാസി ഖദീമൻ വഇലൽ ആൻ, 19-ാം പേജ്. അതിൽ പറയുന്നത് എന്താ? മുമ്പ് മുതലേ നടന്നു വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? മിൻ തൽഖീനിൽ മയ്യത്തി, മയ്യത്തിന് തൽഖീൻ ചൊല്ലി കൊടുക്കുന്നു. ഫീ ഖബ്രിഹി, മയ്യത്തിന്റെ ഖബറിങ്കൽ ചെന്ന് നമ്മൾ തൽഖീൻ ചൊല്ലി കൊടുക്കണില്ലേ? അത് എന്തിനാ? വലൗലാ അന്നഹു യസ്മഉ ദാലിക, മയിച്ച ഈ മയ്യത്ത് കേൾക്കുകയില്ലെങ്കിൽ, വയന്തഫിഉ ബിഹി, അതിന് ഉപകാരം ചെയ്യാനും കഴിയില്ലെങ്കിൽ, ലം യകുൻ ഫീഹി ഫായിദ, അതിൽ ആ തൽഖീൻ ചൊല്ലി കൊടുക്കുന്നതിൽ ഒരു ഫലവും ഉണ്ടാവുകയില്ലല്ലോ. ആരാ അത് പറയുന്നത്? ഇവരുടെ നേതാവ് ഇബ്നുൽ ഖയ്യിം പറയാ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായില്ലേ, തൽക്കീൻ ചൊല്ലി കൊടുക്കുന്നോണ്ട് തന്നെ മനസ്സിലായില്ലേ മരിച്ചോല് കേൾക്കുന്നു? ഇത് ചില്ലറ വിഷയമാണോ എന്നാണ് ഇബ്നുൽ ഖയ്യിം ചോദിക്കുന്നത്. എന്നിട്ട് അയാൾ പറയാ അപ്പൊ ഒരു ചോദ്യം ഉണ്ട്, അമ്മാ ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഖൗലുണ്ടല്ലോ, വമാ അന്ത ബിമുസ്മിഉൻ മം ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആയത്ത് വേറെ അടുത്ത വരിയിൽ അദ്ദേഹം ഇന്നക്കലാ തുസ്മിഉൽ, അടുത്ത പേരയിൽ ഇന്നക്കലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉൽ സുമ്മ ദുആ ഇദാ വല്ലവ മുദ്ബിരീൻ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അയാൾ പറയുന്നു സിയാഖുൽ ആയതി, ഈ ആയത്തിന്റെ ഒക്കെ പശ്ചാത്തലം അപ്പുറോ ഇപ്പുറോ നോക്കണം, പൗതി കട്ട ശരിയാവൂല. ആരാ പറയണത്? ഇബ്നുൽ ഖയ്യിം പറയും, ഇവരുടെ നേതാവ് പഠിപ്പിക്കുകയും ഈ ആയത്തിന്റെ പശ്ചാത്തലം യദുല്ലു, അത് അറിയിക്കുന്നു അലാ അന്നൽ മുറാദ മിൻഹാ, ഈ പറഞ്ഞ ആയത്ത് കൊണ്ടുള്ള അൽ മൗത എന്നത് കൊണ്ടുള്ള വിവക്ഷ, അന്നൽ കാഫിറൽ മയ്യിത്തൽ ഖൽബി ലാ തഖ്ദിറു അലാ ഇസ്മാഇഹി ഇസ്മാഅൻ യൻതഫിഉ ബിഹി. എന്താ പറയുന്നത് എന്നറിയോ? അയാൾ പറയാണ് അതിന്റെ അർത്ഥം മരിച്ചോര് കേൾക്കൂല എന്നല്ല, പിന്നെന്താ ഈ മൗത്ത എന്ന് പറഞ്ഞ ഹൃദയം മരിച്ച അവിശ്വാസികൾ എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് അന്നൽ കാഫിറ അൽ മയ്യിത്തൽ ഖൽബി, ഹൃദയം മരിച്ച അവിശ്വാസികൾ അവർക്ക് കേൾക്കാൻ കഴിയില്ല. അതെന്ത് കേൾവി? കാതുകൊണ്ട് കേൾവി കേൾക്കൂല എന്നല്ല, നമ്മൾ സാധാരണ പറയില്ലേ, ബാപ്പാര് മക്കളോട് പറയില്ലേ, എടാ ഞാൻ എത്ര ഒരാഴ്ച നിങ്ങളോട് ഇത് പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ആരും ഇത് കേട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? പാവം ആ ബാപ്പാനെ മക്കൾക്ക് ആർക്കും കാതില്ല എന്ന ഒക്കെ ചോടുവട്ടന്മാരാന്നല്ല, അതിന്റെ അർത്ഥം എന്താ? ഒന്നും അനുസരിച്ചില്ല. ഉസ്താദ് ശിഷ്യന്മാരോട് പറയും ഞാൻ ഇന്നലെ എഴുതി കൊണ്ടുവരാൻ പഠിച്ചു, നിങ്ങൾ ആരും എഴുതി കൊണ്ടില്ല, നിങ്ങൾ ആരും അത് കേട്ടില്ലല്ലേ. എന്തായി കേട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം? അനുസരിച്ചില്ല. അത് മലയാളത്തിൽ പറയുന്നത് പോലെ അറബിയിലും പറയും. അതാണ് ഇതിന്റെ വിവക്ഷ. കണ്ടോ, ഇസ്മാൻ എന്തഫിഉ ബിഹി, ഉപകാരം ചെയ്യുന്ന, അതായത് അനുസരിക്കുക എന്ന കേൾവിയാണ്. എന്നിട്ട് അവസാനം വിശദീകരിച്ച ആള് പറയുന്നു, വലം യുരിദ് സുബ്ഹാനഹു, മുജാഹിദുകളോടാ നേതാവ് അനുശാസിക്കുന്നത്, വലം യുരിദ് സുബ്ഹാനഹു, അള്ളാഹു ഉദ്ദേശിച്ചിട്ടേ ഇല്ല. എന്ത്? അന്ന അസ്ഹാബൽ ഖുബൂരി, ഖബറിലുള്ള ആളുകൾ, ലാ യസ്മഊന ശൈഅൻ അൽബത്താം, ഖബറിലുള്ളവർക്ക് തീർച്ചയായും ഒന്നും കേൾക്കാൻ കഴിയില്ലേ എന്ന് അല്ലാഹു ഉദ്ദേശിച്ചിട്ടേ ഇല്ല മുജാഹിദുകളെ
ആരാ പറഞ്ഞത്? മുജാഹിദിന്റെ പതാക വാഹകനെന്ന് ആപീസ് നിറക്കിയ പുസ്തകത്തിൽ പറഞ്ഞ ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുർ റൂഹിന്റെ 19-ാമത്തെ പേജിൽ പറയുന്നു. അപ്പൊ ആ ആയത്തൊന്നും ഓതി ഇവിടെ മേക്കിട്ട് കയറാൻ വരണ്ട, അതൊക്കെ ഞങ്ങൾ കണ്ടതാണ്, വിവരമുള്ളവരൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിമിന്റെ ഇബ്നു തൈമിയയും അതേ ആയത്ത് ഓതിയിട്ട് തന്റെ ഫതാവയിൽ പറയുന്നു. ആര്? ഇബ്നു തൈമിയ മജ്മുഉത്തുൽ ഫതാവയിൽ ഇതേ ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താ? ഈ പറഞ്ഞ ആയത്ത് കൊണ്ട് മരിച്ചവർ കേൾക്കൂല എന്ന് ഒരിക്കലും കിട്ടൂല. കണ്ടോ, ഇന്നക്കലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞത് കൊണ്ട് വിവക്ഷ, ഫൈനൽ മുറാദ ബിദാലിക സംഉൽ ഖബൂലി വൽ ഇംതിസാൽ, അനുസരിക്കൂല എന്നാണ്. അത് തന്നെ കാഫിറുകൾ അവിശ്വാസികൾ അനുസരിക്കൂല എന്നാണ്. അതല്ലാതെ കബറടക്കിയ ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് ഈ ആയത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ലേ ഇല്ല. എന്റെ ഇടത്തെ കയ്യിലുള്ളത് മുജാഹിദിന്റെ ആശയ സ്രോതസ് ഇബ്നു തൈമിയ, വലത്തെ കയ്യിലുള്ളത് പതാക വാഹകൻ എന്ന് അവർ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം. രണ്ടും നമ്മളെ നേതാവല്ല, മുജാഹിദ് നേതാവാണ്. ഈ പറഞ്ഞത് ശരിയല്ല എന്ന് ഏതെങ്കിലും മുജാഹിദ് പറഞ്ഞോ, അവൻ ഖുർആനെ നിഷേധിക്കുന്നവനാണ്. വിചിന്തനം വാരിക 2005 February 25. കണ്ടോങ്ങള്, അത് അപ്രമാണങ്ങളിൽ ഏറ്റുമുട്ടിയ മണി മണിയായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കാണാ മയ്യത്തിന്റെ മെലനിർത്ത് പേം പോണ മാതിരി പോകും. ഞാൻ വെറുതെ പറഞ്ഞല്ല. അപ്പൊ ഈ ആയത്തിലൊന്നും മരിച്ച മഹാത്മാക്കളോട് തേടുന്നതിന് എതിരല്ല. അല്ല, എന്താണോ ഞാൻ പറഞ്ഞത്, മഹാത്മാക്കളോട് തേടിയവരാണ് സ്വഹാബികൾ, രണ്ട് സ്വഹാബികളെ. ഒരുപാട് സ്വഹാബികളെ ചരിത്രം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തി. നിങ്ങളുടെ ഭാഷയിൽ അവരൊക്കെ മുശ്രിക്കാണ്, കാഫിറാണ്. അപ്പൊ നിങ്ങൾ ഓതിയ ആയത്തിൽ എന്തില്ല? റസൂലുള്ളാനെ വിളിച്ച് തേടാൻ പാടില്ല എന്നൊരിക്കലുമില്ല. ഓതിയ രണ്ടായത്തിന്റെ ഗതിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞത് എന്താ തെറ്റെങ്കിലും നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ ഇവിടെ വെച്ച് മാറുന്നു. ഞാൻ ഇവിടെ പറഞ്ഞു ദാ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലേ അതൊന്നും നിങ്ങൾ പറയണം. ഇതിൽ മയ്യത്ത് കേൾക്കും എന്നാ റസൂൽ പറഞ്ഞത്, അത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ ഇതും ഞങ്ങൾക്ക് അറിയണം. പിന്നെ ഉഖബത്ത് ബിൻ ആമിർ എന്ന സ്വഹാബി, അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന സ്വഹാബികളൊക്കെ നേതൃത്വം നൽകിയിട്ട് റസൂലുള്ളാന്റെ ജാറത്തിങ്കൽ ചെന്ന് പ്രാർത്ഥിച്ചു. മുജാഹിദ് പറയുന്നു അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവൻ ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്, മുശിരിക്കാണ്, കാഫിറാണെന്ന് മുജാഹിദ് പറയുന്നു. ഇതിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് പ്രതികരിക്കും. മൈക്കൽ ഒന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ മയ്യത്ത് കേൾക്കുന്നാണോ കേൾക്കൂല എന്നാണോ? റസൂലുള്ളാന്റെ ഹദീസ് അതെ, അതിന് വിരുദ്ധമായിട്ട് ഒന്നുമില്ലെങ്കിൽ, സോറി, റസൂലുള്ളാഹി ഹദീസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല സ്വഹീഹുൽ ബുഖാരി തീർച്ചയായും അവ മരിച്ച മയ്യത്ത് കേൾക്കും എന്ന് തന്നെയാണ് നിങ്ങളുടെ വിശ്വാസം. അത് നിങ്ങൾ സ്വീകരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹി, ഈ പരിപാടി കൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി സ്വീകരിക്കുമല്ലോ, അതിലുള്ളതാണ് ബാബുൻ അൽ മയ്യത്തു യസ്മഉ ഖഫ്ത നിആൽ എന്ന് ബുഖാരിയിൽ ഉള്ളതാണ്. അത് നിങ്ങൾ സ്വീകരിക്കും ചെയ്യും, അപ്പൊ അത് സന്തോഷം. രണ്ടാമത്തെ കാര്യം പറയും, വിഷയം തന്നെയാണ്, അതന്നെ വിഷയം. വിഷയം അല്ല എന്ന് പറയുന്നത് കാരണം ബുഖാരി സ്വീകരിക്കുമോ എന്ന് പറഞ്ഞു സ്വീകരിക്കും. ബുഖാരിയിൽ ഉള്ളത് എന്താ? ബാബുൻ അൽ മയ്യത്തു യസ്മഉ ഖഫ്ത നിആൽ, മരിച്ചവരുടെ പ്രക്രിയ കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരുടെ ശബ്ദം, ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുമെന്ന് ബുഖാരി ഇമാം ഹെഡിങ് പറയുന്നു. അല്ലാഹുവിന്റെ റസൂല് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, നോക്കണം നിങ്ങൾ, ബുഖാരിന്റെ സ്വന്തം വകയല്ല ഇവ, റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. സ്വഹീഹുൽ ബുഖാരി സ്വീകരിക്കുന്നു നിങ്ങൾ പറഞ്ഞതുമാണ്. അപ്പൊ അർത്ഥം എന്തായി? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മരിച്ചവർ കേൾക്കും. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അതിനെ പറ്റി? പറഞ്ഞോളൂ, തീരുമാനം പറയും, നേരം കളയരുത്. ദുർവ്യാഖ്യാനം അത് നിങ്ങൾ പറയില്ലേ? എന്നാ പിന്നെ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ദുർവ്യാഖ്യാനിച്ചതാണെങ്കിൽ അതിന്റെ വ്യാഖ്യാനം നിങ്ങൾ പറയും, അല്ല നിങ്ങൾ പറയും. ഓരോ ഓരോ ഞാൻ ഓരോ ഒറ്റ സെക്കൻഡ് നിങ്ങൾക്ക് അവസരം തരാം, ഒരു അവസരം തരാം. നിങ്ങൾ ബേജാറാകില്ലേ? നിങ്ങൾ ഒറ്റ മിഷൻ എന്തായാലും അല്ല, ഞാൻ അല്ല, അത് നമുക്ക് ആയാലും ആയില്ലെങ്കിലും നമുക്ക് പ്രശ്നമല്ല. ആവാം ആവാതിരിക്കാം, നമുക്കത് പ്രശ്നമില്ല. നിങ്ങൾക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. അത് ആരോടാ പറഞ്ഞത്? മാനവ ലോകത്തോടാണ് പറഞ്ഞത്. അല്ലാഹു ഉദ്ദേശിക്കുന്നവൻ അവൻ കേൾപ്പിക്കും, അല്ലാഹു കേൾപ്പിക്കും. നിങ്ങൾക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല എന്ന് മാനവലോകത്തോടാണ് പറഞ്ഞത്. നിങ്ങളെ ആ മാനവലോകത്തിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്, ഞാനൊരു മാനവലോകത്തിൽപ്പെട്ട ആളാ, നിങ്ങൾ എവിടുന്നപ്പൊ വരുന്നത്? ഒമാ അന്തബി മുസ്ലിം മംഫിൽ ഖുബൂർ എന്ന ഖബറിലുള്ളവരല്ല എന്നാ പറഞ്ഞതേ. നിങ്ങൾ ഇത് കേട്ടില്ലേ? പിന്നെ ഏത് നിങ്ങൾ ഇത് പേര് ഞാൻ ഇക്കണ്ട നേരം പറഞ്ഞത് എന്തായിരുന്നു? നിങ്ങൾ ആചാര്യ നിബിനു തമീയ പറഞ്ഞു ഖബറിലുള്ളവരല്ല ഉദ്ദേശം, ഖബറിലുള്ളവരല്ല, അല്ല അല്ല എന്ന് 3 വട്ടം പറഞ്ഞു. പിന്നെ മൂപ്പര് നേരം പോലത്തിട്ട് ഇപ്പൊ ഇങ്ങനെ വരിക, എന്തായി പറഞ്ഞത് പിന്നെ? ഖബറിലുള്ളവരിന്നല്ല,
ഹൃദയം മരിച്ച, നിങ്ങൾ ജാതിവരി പറഞ്ഞില്ലേ, കേട്ടില്ലെങ്കിൽ, ഹൃദയം മരിച്ച അവിശ്വാസികൾ എന്നാണ്. ഹൃദയം മരിച്ച അവിശ്വാസികൾ, ഹൃദയം മയ്യത്തായ അവിശ്വാസി, അല്ലാതെ ഖബറിലുള്ളവരല്ല. അല്ല അല്ല, ഞാൻ പറഞ്ഞതല്ല, ഇബ്നു തൈമിയയുടെ മജ്മൂഉത്തുൽ ഫതാവ, ഇബ്നു തൈമിയയുടെ കിതാബുർ റൂഹ്. ഇതൊന്നും മൂപ്പര് ഒരു നേരം വെളുത്ത് ഇപ്പൊ കണ്ണും തിരുമ്പിന് വരിക, എന്നിട്ട് പറയാം മാനവ ലോകത്തിന്റെ നിങ്ങള് ഇത് പറഞ്ഞത് കേൾക്കുന്നു. എന്താ നിങ്ങൾ എന്തെങ്കിലും പറയല്ലേ, മൈക്ക് ഇയാൾ കൊടുക്കി, നിങ്ങൾ പറഞ്ഞത് മനസ്സിലാവുന്ന ആളാ. നിങ്ങൾ പറഞ്ഞാണ് അതെ, എനിക്ക് മനസ്സിലാവാത്തോണ്ടാണ്. താങ്കൾ ഒരു മിനിറ്റ്, എനിക്ക് മനസ്സിലാവണില്ല, താങ്കൾ പറയണം, അതാണ് വലിയ വിഷയം. ഞാൻ എനിക്ക് മനസ്സിലാവണല്ല, ഞാൻ അദ്ദേഹത്തിനും കൈമാറണം. അയാൾക്ക് കൊടുക്കാം, അത് പ്രശ്നമില്ല. അയാളോ അയാൾ ആര് വന്നാലും നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് പറയാം. ഞാൻ പറഞ്ഞത് മലയാളം, പിന്നെ എന്താ മനസ്സിലാകാത്ത, എവിടെ മനസ്സിലാകാത്ത സഹീഹായ ഹദീസ് കാത്തുരക്ഷകുമാറാവട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് തർക്കമില്ലാത്ത കിതാബാ സഹീഹുൽ ബുഖാരി. എന്നിട്ട് സഹീഹുൽ ബുഖാരി സഹീഹായ ഹദീസ് ഉദ്ധരിച്ചോ, പിന്നെ ഇത് സഹീഹല്ലേ, ഇത് ദഈഫ. സഹീഹുൽ ബുഖാരിയിൽ ഞാൻ എടുത്ത് ഉദ്ധരിച്ചില്ലേ, എടുത്താ നമ്പർ എടുത്താ സഹീഹുൽ ബുഖാരിയുടെ നമ്പർ അടക്കം ഞാൻ പറഞ്ഞു. ബാബുൻ അൽ മയ്യിത്തു യസ്മഉ ഖഫ്തന്നിയാന്ന് പറഞ്ഞു. എന്നിട്ട് പറയാ സഹീഹായ ഹദീസ് ആണോ. ഇതൊക്കെ തന്നെ മുജാഹിദ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ദുർബലം, എട്ടുകാലി മമ്മൂഞ്ഞിന്റെ എട്ടുകാലിയുടെ വലയേക്കാളും ദുർബലമായ ന്യായങ്ങൾ ഖുർആൻ എടുക്കുമ്പോ പറയും അത് ശരിയല്ല, അത് വ്യാഖ്യാനുണ്ടോ, സഹീ ഹദീസ് ഉണ്ടോ, ഹദീസ് എടുക്കുമ്പോ സഹീയാണോ, സഹീയായ ഹദീസ് എടുക്കുമ്പോ പറയും അത് ദുർബലമല്ലേ. ഇതൊക്കെ ആപീസിലുള്ള ആളുകളോട് പറയേണ്ടതല്ലേ, കഥയുള്ള വിവരമുള്ളവരോട് പറയാൻ പറ്റുമോ ഇതൊക്കെ. ഇതൊക്കെ മുജാഹിദിന്റെ ഒരു കഥയുമില്ലാത്ത ഈ സ്കൂളിൽ എൽ ബി ഈ എൽ പി സ്കൂളിൽ പഠിപ്പിക്കുന്ന എ ബി സി ഡി എന്ന് പറഞ്ഞ അവരോട് പറയേണ്ട വർത്താനാ, ആലിബികളോട് പറയേണ്ട വർത്താനല്ല. സഹീഹുൽ ബുഖാരി എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയാ സഹീഹായ ഹദീസാണോ എന്ന് ചോദിച്ചാൽ കഥയില്ലാത്ത വർത്തമാനം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ദുർന്യായമാണ്. സഹീഹുൽ ബുഖാരിയാണ് 1338 നമ്പർ ഹദീസാണ്. ഈ കാര്യം നിങ്ങൾ പഠിക്കണം. ഇത് സഹീഹുൽ ബുഖാരിയാണ്, സഹീഹുൽ ബുഖാരി നിങ്ങൾ അംഗീകരിക്കുന്നു പറഞ്ഞതാണ്. ആ സഹീഹുൽ ബുഖാരിന്റെ ഹദീസാണ് ഞാൻ ഉദ്ധരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പറഞ്ഞില്ല നേരത്തെ വലിയ വീമ്പിളക്കി, ഇവിടുന്ന് യാതൊരു അപശബ്ദങ്ങളും ഉണ്ടാവില്ല, ഞങ്ങൾ അണികൾ വളരെ ശാന്തരാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു അപശബ്ദം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. പറയാത്തത് പറയരുത്, ഇവിടെ മനുഷ്യന്മാരായിരിക്കണം, നാക്കുള്ള ആളുകളല്ലേ. അപശബ്ദം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ രോമത്തിന് പോറൽ ഏൽക്കൂല എന്ന് ഞങ്ങൾ പറഞ്ഞു. അവിടെ ഞങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉള്ളത്, നിങ്ങൾക്ക് പടച്ചോ തോഫിക്കേറ്റ് രോമത്തിന് പോറൽ ഏൽക്കൂല, അത് ഞങ്ങൾ ഏറ്റു. ഇവിടെ മനുഷ്യന്മാരാരും ഉണ്ടൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആ ജാതി വിഡ്ഢിത്തൊന്നും ഇല്ലാത്ത കളവ് പറഞ്ഞ് മുഖത്തോട് മുഖം നിൽക്കുമ്പോ നുണ പറയരുത്, നുണ പറയരുത്. അപശബ്ദം ഉണ്ടാകൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇവിടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ഉണ്ട്. നിങ്ങൾ ആ നുണ പറഞ്ഞാലും നടക്കൂല, അതൊക്കെ മുജാഹിദ് ആഫീസിലെ നടക്കുള്ളൂ, വിവരമുള്ളവരെയും അന്തമുള്ളവരെയും മുമ്പിൽ നടക്കൂല. അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ഒന്നും പറ്റൂല, നിങ്ങളെ രോമത്തിന് താരാറ് പറ്റൂല എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, നിങ്ങളെ രോമം ഒന്നും പോകൂല ഇൻഷാല്ലാ. ആ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി, ആ ജാതി ബളിപ്പം ഞായണ്ടല്ലോ, വിവരമുള്ളവർ മുമ്പിൽ നടക്കൂല. ഞങ്ങൾ ആൺകുട്ടികളെയും വിവരമുള്ളവരെയും കണ്ടിട്ടില്ല, ഞങ്ങൾ മുജാഹിദ് മൗലൈമാരെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് മുഖാമുഖം 400 കഴിഞ്ഞു, നിങ്ങൾ കേട്ടോളി, മനസ്സിലായിക്കോളി, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതിലും വലിയ ഹോജാക്കളൊക്കെ ഞങ്ങളെ മുമ്പിൽ വന്നതാ, വന്ന ഊക്കുണ്ടാവൂല. വയനാട്ടിൽ കല്യാണത്തിനോ മാരിയ പിന്നെ വരുമ്പോ പോണ പോക്കുണ്ടാകുക, അതൊക്കെ അവിടെ നിർത്തിക്കളി. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. കൂട്ടത്തിൽ ശ്രദ്ധിക്കുക, നേരത്തെ ഉസ്താദ് അവർകൾ ആ ക്ലിപ്പിന്റെ പരിപൂർണ രൂപമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മുജാഹിദ് പ്രവർത്തകൻ അവരിറക്കിയ ഒരു മുജാഹിദ് സി ഡി ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരാൾ പറഞ്ഞതുപോലെ ചവിട്ടിയത് ചാണം, കഴുകാൻ തന്നത് മൂത്രം എന്ന് പറയാൻ പറ്റുന്ന ഒരു സി ഡി ആണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത്. ഈ ക്ലിപ്പിന് അതിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ മറ്റൊരു ക്ലിപ്പിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. മുജാഹിദുകളെ, ചവിട്ടിയ ചാണത്തിൻ്റെത് മൂത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ സമ്പൂർണ്ണ സി ഡി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു ക്ലിപ്പിംഗ് ആണ് നിങ്ങൾ കൊണ്ടുവന്നത് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണമെന്ന്, പൊതുജനം മനസ്സിലാക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാ, ചോദ്യം തുടരുക. ആദ്യം തന്നെ തൗഹീദിനെ കുറ്റി പറഞ്ഞപ്പോ ഒരു കുറവും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, യാതൊരു പാടില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കുറവും ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരു കുറവല്ലേ?
ഒരു കുറവും ഇല്ലാത്ത ഒരു കുറവും പാടില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കുറവും പാടില്ല അവിടെ പാടില്ല ആ സ്ഥലത്ത് ഒരു കുറവും ഇല്ല എന്ന് പറയല് തന്നെ ഒരു കുറവല്ലേ അത് ശരിയാണ് ഒരു കുറവും ഇല്ല എന്ന് പറയല് പിന്നെ കുറവല്ല അത് മതഹാണ് ഒരു കുറവും ഇല്ലാത്ത സ്ഥലത്ത് പിന്നെ ഒരു കുറവും ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഒരു കുഴപ്പമില്ല അത് മതഹയാവുള്ളൂ അങ്ങനെ ശരിയാവും അത് എങ്ങനെയെന്നറിയോ ഒരു കുറവില്ലാത്ത സ്ഥലം അവിടെ എന്ന് ഞാൻ കുറവില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് പറയുകയാണ് ഇവിടെ ഒരു കുറവില്ലാത്ത സ്ഥലമാകുന്നു എന്ന് പറഞ്ഞാൽ അത് മതഹയാവുള്ളൂ അത് കുറവല്ല നമ്മളെ വിഷയത്തിൽ കിടക്കി ചോദ്യത്തിൽ ഇത് വിഷയമല്ലോ ആണോ എങ്ങനെ വിശ്വാസത്തിന്റെ വിശ്വാസമാണല്ലോ അല്ലല്ല അങ്ങനെ അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ വിശ്വാസം അല്ല അങ്ങനല്ല ഉറപ്പല്ലേ അള്ളാഹുവിന്റെ പൂർണ്ണത അങ്ങനെ പറയാം അള്ളാഹിനെ പറ്റി പറയാം അപ്പൊ അല്ലാതെ തൗഹീദ് അങ്ങനെയാണ് പക്ഷെ ഒരു ഒരു സ്ഥലത്തെ കുറിച്ച് ഇവിടെ ഒരു കുറവില്ല പൂർണ്ണത അങ്ങനെ വിശ്വസിക്കുന്നത് നിങ്ങൾ മനസ്സിൽ വെച്ചാ പോരാ പുറത്തേക്ക് പറയണം മനസ്സിൽ വെച്ചാ പോരാ പുറത്തേക്ക് പറയണം അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഒരു കുറവും പാടില്ലാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതല്ലല്ലോ സ്ഥലമില്ല അത് അള്ളാഹിന്റെ സ്ഥലം എന്ന് പറയാൻ പറ്റൂല അതന്നെ പ്രശ്നമായി അതന്നെ നമ്മളെ വലിയ പ്രശ്നമായി അതാ ഞാനും ഇങ്ങനെ കണ്ടു നിങ്ങൾ പറയട്ടത് എന്തിനാണ് അള്ളാഹുവിന് സ്ഥലമുണ്ട് എന്ന് പറയാൻ പറ്റൂല നിങ്ങൾ അല്ലാ എന്ന് പറഞ്ഞോളി നിങ്ങൾ സ്ഥലത്തുള്ള ഒരാള് ഒരു സാധനം കയ്യും കാലും ഒന്നും പറയണ്ട വിഷയം പറഞ്ഞു അള്ളാഹിനെ പറ്റി പറഞ്ഞോളി നമുക്ക് നന്നായി സംസാരിക്കാം പറയും വിഷയം ഉൾക്കൊള്ളുന്നേക്കാൾ മുമ്പ് എന്തെങ്കിലും തുറുമ്പ് പിടിച്ചിട്ട് അതിനോടാ പറയുമ്പോ വിഷയം ഉൾക്കൊണ്ടത് കൊണ്ടാ ഞാൻ പറഞ്ഞത് ഉൾക്കൊണ്ടാതെ ഞങ്ങൾ ഒന്നും പറയില്ല നിങ്ങൾ കാല് പൊന്നിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഉസ്താദ് ഒന്ന് പറയാതിരിക്കും കാരണം സദസ്സാണല്ലോ നമ്മളിങ്ങനെ ഒന്നുമില്ല നമ്മള് കാര്യത്തിൽ പറഞ്ഞാൽ വെറുതെ വിശ്വസിക്കുന്ന സന്തോഷമുള്ള ഞമ്മക്ക് കേട്ടോ അതിന് യാതൊരു സന്തോഷമില്ല അള്ളാഹു ഞമ്മളൊക്കെ അതിൽ അടിയുറപ്പിച്ച് നിർത്തി തരട്ടെ സന്തോഷം തന്നെ ഞാൻ പറഞ്ഞത് എന്റെ അർത്ഥം പൂർണ്ണത മാത്രം ഉള്ള അള്ളാഹുവിൽ അങ്ങനെ അപൂർണത കൽപ്പിക്കാൻ കഴിയാത്ത ഓക്കെ അല്ലെങ്കിൽ ഒരു കുറവും പാടില്ലാത്ത അള്ളാഹുവിനെ അള്ളാഹുവിനെ ഒരു കുറവും ഇല്ല എന്ന് പറയല് ഒരു കുറവാണോ അല്ലെന്ന് ഞാൻ ചോദിക്കുന്നത് അല്ല അത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടിടത്ത് അള്ളാഹ്ക്ക് ഒരു കുറവും ഇല്ല എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല ഖുർആനിൽ തന്നെ ഉള്ളതാണ് ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ അള്ളാഹുവിനെ പോലത്തെ ഒരു വസ്തുവില്ല ഒരു സംഗതി ഇല്ല ഒന്നുമില്ല അള്ളാഹ്ക്ക് ഒരു കുറവും ഇല്ലട്ടോ എന്ന് ഖുർആനിൽ തന്നെ വന്നതാണ് അത് കുറവൊന്നല്ല അള്ളാഹുവിന് അതിന് കഴിവില്ലേ എന്ന് നമ്മൾ ചോദിക്കുകയാണ് ഒരു കാര്യം ഒരു സംഭവം നടത്താൻ പിന്നെ അതായത് മനുഷ്യന്റെ ബുദ്ധിയിൽ പെടാത്ത മനുഷ്യന്റെ യുക്തിയിലും ബുദ്ധിയിലും പെടാത്ത എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മനുഷ്യന്റെ യുക്തിയിൽ പെടാത്ത ഒരു ഒരു കാര്യം പിന്നെ നടന്ന് എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അസാധ്യമായ ഒരു കാര്യം നടന്ന് എന്ന് പറയുന്നതൊക്കെയുള്ള നമുക്ക് ഈ മൊയ്ദത്ത് കറാമത്ത് അല്ലെങ്കിൽ പിന്നെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ഈ വസ്തുതയിൽ നമ്മളൊരു പിന്നെ ഒരു വിശ്വാസത്തിന്റെ അത് അങ്ങനെ തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കലല്ലേ അറിവ് എന്ന് പറയുന്നതിനർത്ഥം അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത് അത് ഉറപ്പിക്കാൻ എന്താണ് മാർഗം അത് ഉദാഹരണം പറയാ മുഴുജിസത്ത് കറാമത്ത് ഇതാണ് ഇപ്പൊ മുമ്പ് ചോദിച്ചതിന്റെ ആകത്തുക നമ്മൾ തിരിയണ കോലത്തിൽ ഇങ്ങനെ തിരിയാതെ ഇങ്ങനെ വളരെ തിരിഞ്ഞ് മൂക്ക് പിടിച്ചേണ്ട കാര്യമല്ലോ മനുഷ്യർ തിരിയണത് പറയാം നിങ്ങൾ ഇല്ലാത്തത് ഉള്ളോത്ത് അങ്ങനെ പറയണ്ട നമുക്ക് ഒന്നും കൂടെ ഉറപ്പിച്ച് മനുഷ്യർ തിരിഞ്ഞോട്ടെ അതിനെന്താ കുഴപ്പം ഉസ്താദിനാണ് ക്ഷമ കൂടുതൽ വേണ്ടത് എനിക്ക് നല്ല ക്ഷമ ഉണ്ട് അതുവരെ നിങ്ങൾ പറഞ്ഞ ചോദ്യം കയ്യോളം ക്ഷമിച്ചിരുന്നാണ് നിങ്ങൾ മുണ്ടരുത് ഇനി ഞാൻ പറയട്ടെ നിങ്ങൾ ചോദിക്കണ നേരത്ത് ഞാൻ അടങ്ങിയിരുന്നിക്കണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ക്ഷമിച്ചിരിക്കണം ഞാൻ ചോദ്യം കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു ഞാൻ അതുവരെ ക്ഷമിച്ചിരുന്നു എന്റെ നാവ് ഇങ്ങനെ വരായിട്ടല്ല പിന്നെ ക്ഷമിച്ചവിടെ ഇരുന്നതാണ് കാരണം നിങ്ങളെ ചോദ്യം കഴിഞ്ഞിട്ട് മറുപടി പറയാൻ ഇനി ഞാൻ മറുപടി പറയാം അപ്പൊ പിന്നെ നിങ്ങൾ മിണ്ടാൻ പാടില്ല രണ്ടാൾ കൂടി പറഞ്ഞ എന്നാ പിന്നെ നിങ്ങൾ ഇനിയും ചോദിക്കും വേണ്ട ഇപ്പുറത്ത് കഴിഞ്ഞിട്ട് അല്ല അത് ചോദിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് പറയണ്ട നിങ്ങൾക്ക് ചോദിക്കാണ്ട് ഇങ്ങനെ ചോദിക്കി എന്നിട്ട് ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ ചോദിക്കും ഒറ്റ ചോദ്യം ഒരു സന്ദർഭത്തിൽ അത് എന്താ അറിയാം രണ്ടു മൂന്നായ മറുപടി ഇങ്ങനെ പറയുമ്പോ അത് നേരത്തെ പറഞ്ഞതാണ് അങ്ങനെ ഇപ്പൊ പറഞ്ഞല്ല ഓരോ ചോദ്യം ഒരാൾ ഒരു ചോദ്യം ചോദിക്കാൻ അങ്ങനല്ല ഒരു ചോദ്യം ചോദിക്കുന്നു അതിന് മറുപടി പറയുന്നു പിന്നെ രണ്ടാം ചോദ്യം ചോദിക്കുന്നു അതിന് മറുപടി പറയുന്നു പിന്നെ മൂന്നാം ചോദ്യം ചോദിക്കുന്നു പിന്നെ ആയിരാമത്തെ ചോദ്യം ഒരു കുഴപ്പമില്ല ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യം വീണ്ടും മനുഷ്യന് തിരിയണ കോലത്തിൽ ചോദിക്കാം അള്ളാഹുവിൽ ഒരു കുറവും ഇല്ലാത്ത അള്ളാഹുവിൽ ഒരു കുറവും ഇല്ല എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റൊരു തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിനെ നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക അവന് കൈയുണ്ട് മൂക്കുണ്ട് കാലുണ്ട് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക എന്താണെന്നുള്ളത് മനസ്സിലാക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിയാണോ അല്ലേ എന്നാണ് എന്റെ ചോദ്യം നല്ല ചോദ്യമാണ് ഇപ്പൊ തിരിഞ്ഞുപോയി അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ തിരിയണ കാലത്ത് ചോദിച്ചാൽ എത്ര വ്യക്തം ഈ മൈക്ക് കൊടുക്കി മൈക്ക് കൊടുക്കി മൈക്ക് എന്റെ ഉത്തരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടാമത് മൈക്ക് തീരും ഇപ്പൊ കണ്ടോ എല്ലാവർക്കും ആ ചോദ്യം തിരിഞ്ഞു ഇത് നിങ്ങൾ ഇങ്ങനെ ഉള്ളിൽ വെച്ച് മുണുങ്ങിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ നിങ്ങളെ മനസ്സിലല്ലോ ഞങ്ങൾക്കുള്ളത് അതപ്പോ ഞാൻ എന്താ പറഞ്ഞത് ഇപ്പൊ റെഡിയായി ഞാൻ മറുപടി പറയാം എന്താണ്
ഒരു കുറവും ഇല്ലാത്തവരാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയുന്ന ഇതര വിഭാഗത്തിന്റെ വിശ്വാസം അത് പറഞ്ഞുകൊണ്ട് അത് ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് അള്ളാഹുക്ക് ഒരു കുറവല്ലേ എന്നതാണ് ചോദ്യത്തിന്റെ കാതലായ വശം. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇത് ചോദിക്കാൻ ഉദ്ദേശത്തെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ല. എപ്പോഴാണ് മനസ്സിലായത് ഉദ്ദേശ്യം? അൽഹംദുലില്ല, നല്ല ചോദ്യം, ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. മറുപടി ഞാൻ പറയാം. അതിന് കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ പരിശുദ്ധതയ്ക്ക് നിരക്കാത്ത ന്യൂനതകൾ അള്ളാഹുവിന് ഇല്ലേ ഇല്ല, ഉറപ്പാണ്. അതേ അവസരത്തിൽ ഈ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്ന മുസ്ലിങ്ങളിലെ ന്യൂനാൽ ന്യൂനപക്ഷം, മുസ്ലിം മുഖ്യധാരയിൽ നിന്ന് അകന്നുപോയ ഒരു ന്യൂനപക്ഷ വിഭാഗം ഖുർആന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ അള്ളാഹുവിനെ ഇത്തരം രൂപത്തിൽ തരം താഴ്ത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതിൽ സാധു ജനങ്ങൾ വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടി അവരോട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. അവരോട് പറയണം, അങ്ങനെയല്ലട്ടോ, അങ്ങനെയല്ല, മുജാഹിദ് ഇങ്ങനെ പറയുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാം ഇങ്ങനെ പറയുന്നുണ്ട്, അത് ശരിയല്ല, അങ്ങനെ വിശ്വാസം അള്ളാഹിനെ പറ്റി പാടില്ല, അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ജനങ്ങൾക്ക് നമ്മൾ ഉത്ബോധനം നടത്തുകയാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. അത് ഖുർആനും സുന്നത്തും ഒക്കെ പഠിപ്പിച്ചതാണ്. കാരണം അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ എല്ലാം കഴിയുന്ന അള്ളാഹുവാണ്, എല്ലാത്തിനും കഴിയുന്നവരാണ് അള്ളാഹു തആല. എന്നാലും അള്ളാഹിന്റെ വിശേഷണങ്ങൾ ഇടക്കിടക്ക് അള്ളാഹു ഇങ്ങനെ പറയും ചിലത്. നോക്കി, നിങ്ങൾ ഓരോ മഹാത്മാക്കൾക്ക് നൽകിയ മഹത്വങ്ങൾ, ഓരോ നബിക്ക് നൽകിയ മഹത്വം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. മൂസാ നബിക്ക് നൽകിയ മഹത്വം, ഈസാ നബിക്ക് നൽകിയ മഹത്വം ഒക്കെ അല്ലാഹു, അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്ന് ഖുർആനിൽ പല സ്ഥലത്ത് കാണാം. എന്നാലും ചിലപ്പോൾ അല്ലാഹു തആല ചില പ്രത്യേക കാര്യങ്ങൾ എടുത്തു പറയും. ലൈസ കമിസ്ലിഹി ശൈഇൻ, അല്ലാഹുവിനെ പോലെ ഒരാളും ഇല്ലട്ടോ. അല്ലാഹു വീണ്ടും പറയുകയാണ്, പല സ്ഥലത്ത് ഇത് ഈ ആശയം പറയുന്നു. അപ്പൊ എന്തിനാണത്? ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോ ആ തെറ്റിദ്ധാരണ അകന്നു പോവാനാണ് അള്ളാഹു തആല ഇത് പറയുന്നത്. ഇത് പൂർവിക സ്വഹാബികളും താബിഴികളും ഒക്കെ കാണിച്ചു തന്നിട്ടുള്ളതുമാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ അതിനുവേണ്ടി മാത്രം ഇമാമുകൾ, സ്വഹാബികൾ, താബിഴുകൾ, ഇമാം ഷാഫിയെ പോലത്തെ ആളുകൾ എത്ര കിതാബ് എഴുതിയിട്ടുണ്ടെന്ന് അറിയോ? അതെന്തിനാണ്? അവർക്ക് ഇങ്ങനെ വിശ്വാസമുണ്ട്, ജനങ്ങളെ നിങ്ങൾ അതിൽ പിഴച്ചു പോകരുതേ എന്നറിയിക്കാൻ വേണ്ടിയാണ്. അതൊരു അപൂർണതയല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ്. അത് തെറ്റല്ല. മൈക്ക കൊടുക്കും, അതിന് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ചോദിക്കണ ചോദ്യം മനസ്സിന് തിരിയണമെന്നുള്ളു, ആ വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, അങ്ങനെ ചെയ്തൊന്നും തിരിയില്ലേ നമുക്ക്? ആ അതങ്ങനെ ഉണ്ട്, അത് കുഴപ്പമില്ല. തിരിയാത്ത നമ്മൾ അങ്ങനെ തന്നെ പറയും, തിരിയില്ല എന്ന് പറയും. നിങ്ങൾ ചോദിക്കും, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ത ഖൗമിൻ മിൻ ഖൗം എന്ന് ഖുർആൻ, ലാ യസ്കർ ഖൗമിൻ മിൻ ഖൗം. അതെ അതെ, അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ കേൾക്കണം, കേട്ടിട്ട് മനസ്സിലാവും. അതായത് ശരിക്കു കാര്യം തനിയെ ഗ്രഹിക്കാതൊരിക്കലും പാലിലൊരുത്തരോടും മരിക്കലും ചൊല്ലരുതൊന്നതൊന്നാചരിക്കലോ അന്ത വഴക്കൊഴിഞ്ഞു. നല്ല പാട്ട്, നല്ല പാട്ടല്ല, നല്ല അറിവാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ശരിക്ക് നമ്മൾ തന്നെ ഗ്രഹിച്ചിട്ട് ഇനി വേറെ ദുന്യാവിൽ ആരുമില്ല എന്നൊക്കെ പറഞ്ഞാൽ മൂസാ നബിയും ദുർനബിയും തമ്മിലുള്ള ഈ ചർച്ചകളൊക്കെ തെറ്റാന്നൊക്കെ തോന്നിപ്പോകും മനുഷ്യന്. കാരണം അങ്ങനെ അങ്ങോട്ട് വെല്ലുവിളിക്കരുത് അറിവിനെ. അറിവാണ് മനുഷ്യന്, അറിവ് ചിന്തിക്കാനുള്ള യോഗ്യത എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും അർഹതയുള്ള ഒരു കാര്യമാണ് ചിന്ത എന്ന് പറഞ്ഞു. വിശേഷ ബുദ്ധി അല്ല തന്നുള്ളത്. ചോദ്യം 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 തന്നെ ഈ ഇങ്ങനെ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്റെ ചോദ്യത്തിന് അർത്ഥമല്ലാതെ അവരല്ലേ. അപ്പൊ എല്ലാ പിന്നെ അള്ളാഹു മറ്റ് ജീവികൾക്കെല്ലാം കൊടുക്കാത്ത പിന്നെ ഒരു വിശേഷ ബുദ്ധി മനുഷ്യന് തന്നിട്ടുള്ള ചിന്തിക്കാനാ, ഹജ്ജ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നോമ്പ് നോക്കാനും പറയുന്നേക്കാൾ കൂടുതൽ അള്ളാഹു മനുഷ്യനോട് പറഞ്ഞ ചിന്തിക്കാനാ. അപ്പൊ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയില്ലേ? അതിനെ മനുഷ്യൻ എതിർക്കുക അല്ലെങ്കിൽ മറ്റൊന്ന് പറഞ്ഞ് നാശിക്കുക എന്നൊക്കെ പറഞ്ഞ് ശരിയാണ്. മുജാഹിദ് ചിന്തിക്കുന്നുണ്ടാവും, ജമാഅത്ത് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ തർബിയത്തുൽ ഇസ്ലാം പറഞ്ഞ ഒരു പഠന കേന്ദ്രം നടത്തുന്നു മനുഷ്യനാ. എനിക്കും പിന്നെ ഇസ്ലാമിനെ പറ്റി നിരീക്ഷണം, ഞാൻ കപ്പലിൽ നിന്നാ പറയുന്നേ, ഞാൻ ഈ പിന്നൂക്കാരനെ കപ്പലാജി കപ്പലാജി എന്നാ പറയാ. അപ്പൊ അതുകൊണ്ട് ഞാനും ലോങ്ങുകളൊക്കെ കണ്ടിട്ട് ദീനിനെ പഠിച്ചിട്ടുള്ള ഒരു പഠന വ്യക്തിയാണ്. നമുക്ക് ഇത്രയും ഗ്രന്ഥങ്ങള് നമ്മൾ ഏതെങ്കിലും ഒരു മദ്ഹബിലല്ലേ വിശ്വസിക്കേണ്ടുള്ളൂ? ഏതെങ്കിലും നാല് മദ്ഹബിൽ ഏതെങ്കിലും ഒരു ഇമാമിനെ വിശ്വസിക്കുന്നതല്ലേ നമ്മളെ കടപ്പാടുള്ളൂ? നമ്മൾ ഷാഫി ഇമാമിനെ വിശ്വസിക്കും. ഷാഫി മിസ്രിലും ഇന്ത്യയിലും ഇവിടെയൊക്കെ ഉള്ള ഈ ഉള്ള ഒരു കൂട്ടാണ്. എന്നാൽ അവരെ മാത്രം നമ്മൾ പഠനം നടത്തിയാൽ പോരെ? ഈ ലോകത്തുള്ള ഇമാമിനൊക്കെ പഠനം നടത്താൻ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കുമോ?
പിന്നെ ഇങ്ങനെ ഈ ഗ്രന്ഥങ്ങളെ ആധിക്യവും പിന്നെ അതുപോലെ തന്നെ സാങ്കേതിക പദങ്ങളുടെ വർധനവും പിന്നെ ഈ പഠന രീതിയുടെ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടിട്ടല്ലേ മനുഷ്യന് ഈ ഇൽമു പഠിക്കാൻ കഴിയാത്തത്? ഇത്രയും ഗ്രന്ഥങ്ങൾ ഒരു ചെക്കൻ പഠിച്ചിട്ടുണ്ടാക്കിയിട്ട് ഉനക്ക് യാമെന്നാൾ പഠിച്ച ഒരു ഒറ്റ വിഷയത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അത്രയും ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ അവന്റെ ജീവിതകാലം വരെ ഇരുന്നാൽ സാധിക്കുമോ? പിന്നെ എങ്ങനെയാണ് അറിവിനെ മനുഷ്യൻ ഇത്രയും കുറച്ച് പറയാം? അവരുടെ ചിന്തയിൽ അവർക്കുണ്ടാവും, ചിന്തിക്കാൻ മനുഷ്യൻ്റെ അർഹതയുണ്ട്. ഇറാഖിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു. ശരി, ഇറാഖ് മുസ്ലിമുകളൊക്കെ അങ്ങനെയായിരുന്നു. എന്തുകൊണ്ട് ചിന്തിക്കാൻ അർഹത കൊടുക്കില്ല? പിന്നെ പരിഹസിക്കരുത്, കൗമിനെ പരിഹസിക്കരുത്. അവരുടെ ചിന്തയിൽ മറുപടി പറയാം. അവർ അങ്ങനെ അവർക്ക് വേണ്ടി ഗ്രന്ഥം, അവർക്ക് അങ്ങനൊന്നും ഇസ്ലാമില്ല. ഇസ്ലാം ചിന്തിക്കാൻ അർഹത ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശരി ചോദ്യം അതല്ലേ മൈക്ക് കൊടുക്കും. ഞാൻ മറുപടി പറയാം. ഇസ്ലാം ചിന്ത നിങ്ങൾ ഒന്ന് പറഞ്ഞത് നല്ലോണം ചിന്തിച്ചു ഗ്രഹിച്ചു കാര്യങ്ങൾ ഗ്രഹിച്ചു പറയണം. കാര്യങ്ങൾ ഗ്രഹിച്ചു പറയുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞ് തിരിയാത്തത് കൊണ്ട് തന്നെയാണ് തിരിയാൻ വേണ്ടി ചോദിച്ചത്. അപ്പൊ ഞാൻ ഗ്രഹിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ഗ്രഹിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ അത് പരിഹാസമാണ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതാണ് പരിഹാസം. അത് നിങ്ങൾ ആദ്യം തിരുത്തണം. ഒന്ന്, രണ്ടാം, ഇത് എനിക്ക് മാത്രമല്ല, നിങ്ങൾ ആദ്യം ഇങ്ങനെ പൂർണ്ണത ഇല്ലാത്തന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ തിരിയാത്ത കുറെ അൽഫാസ് നിങ്ങൾ, ഞാൻ പറയട്ടെ, ഞാൻ അതിന്റെ അടിയിൽ നിങ്ങൾ കളകരുത്. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കുറെ നേരം പറഞ്ഞപ്പോൾ ഞങ്ങൾ സഹിച്ച് ക്ഷമിച്ച് അത് കെജോളെ ഇരുന്ന് കിടും. ഇനി ഞാൻ പറയുമ്പോൾ ഇന്ന് ഇളകാൻ പാടില്ല, ഞാൻ പറഞ്ഞത് കേട്ടേ മതിയാവും, കേട്ടോളണം, നിങ്ങളത് പഠിച്ചോളണം. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് രണ്ടാമത് ചോദിക്കാം. നിങ്ങൾ പറയുന്നത് തിരിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും സഹിച്ചിരുന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് തിരിഞ്ഞു. അള്ളാഹിനെ പറ്റിയാണ് ചോദ്യം എന്ന് അതിന് ഞാൻ വ്യക്തമായ മറുപടിയും പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താ? ഖുർആനിൽ നിസ്കാരത്തിനും നോമ്പിനെയും കുറിച്ച് പറഞ്ഞതിലേറെ ചിന്തിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ മുജാഹിദുകൾക്ക് അങ്ങനെ ഒരു ചിന്ത, എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത, നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത, വേറുള്ളവർക്ക് പല ചിന്ത ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അതിന് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അത് ഇസ്ലാമിന്റെ പേരിൽ പറ്റൂല. ഇസ്ലാമിന്റെ പേരിൽ തോന്നിയ ചിന്ത ഒക്കെ ചിന്തിക്കുകയാണെങ്കിൽ അത് ഇസ്ലാം ആവൂല. അതാപ്പൊ ഞങ്ങൾ ഈ പറയുന്നത് മനസ്സിലായ ഞങ്ങൾക്ക്. ഇസ്ലാമിൽ ഒരു ചിന്ത ഉണ്ട്, ആ ചിന്തയെ പറ്റുള്ളൂ. ഇസ്ലാമിന്റെ പേരിൽ മുജാഹിദ് ഒന്ന് ചിന്തിക്കാം. മുജാഹിദ് ചിന്തിച്ചപ്പോ ആദ്യം ചിന്തിച്ചത് എന്താന്ന് അറിയാം? അള്ളാഹുവിന് രണ്ട് കൈയുണ്ട് എന്നാ ചിന്തിച്ചു കിട്ടിയത്. മുജാഹിദിന്റെതാ, മുജാഹിദിന്റെ പുസ്തകമാണിത്. ഇതിന്റെ 124-ാമത്തെ പേജിൽ പറഞ്ഞത് അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്. അങ്ങനെ ഇത് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ 2004 സക്കരിയ സലാഹി എഴുതി പുറത്തിറക്കിയ ഈ പുസ്തകം, ഇത് എഴുതിയതിന്റെ ശേഷം അത് ഇറങ്ങിയത് 2004. അപ്പൊ മുജാഹിദ് ചിന്തിച്ചിട്ട് എന്താ പറഞ്ഞത് അറിയോ? രണ്ട് വലതും ഇടതും കൈയുണ്ട് എന്നാ ഈ പുസ്തകത്തിൽ പറഞ്ഞത്. വലത് കയ്യിൽ ആകാശവും ഇടത് കയ്യിൽ ഭൂമിയുമാകുന്നു എന്നാ ഈ പുസ്തകത്തിൽ പറഞ്ഞത്. അങ്ങനെ ആ ചിന്തിച്ചു കുറെ നേരം അങ്ങനെ ചിന്ത പുണ്ണാക്കായപ്പോ ഇതിൽ പറഞ്ഞു, പിന്നെ അള്ളാഹ്ക്ക് ഇടത്തെ ഭാഗത്തുള്ള കൈ ഇല്ലട്ടോ, അത് വലതു ഭാഗത്താണുള്ളത്. ഇടത്തെ ഭാഗത്ത് കൈ വെട്ടി മാറ്റി വലത് ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തു മുജാഹിദ്. മുജാഹിദിന്റെ ചിന്തയാണ്, നിങ്ങൾ നോക്കിക്കോളി, ഞാൻ പറയല്ലെങ്കിൽ. അങ്ങനെ ഇത് രണ്ട് പുസ്തകം വെച്ച് ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി. ഏതാ മുജാഹിദിന്റെ വിശ്വാസം വളരെ മലീമസാണ്, ജനങ്ങളെ പെട്ടുപോകരുതേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പല സ്ഥലത്തും പ്രസംഗിച്ചപ്പോ, നിങ്ങൾക്കറിയോ 2009 ജനുവരി ഇലക്കത്തിലെ മുജാഹിദിന്റെ മുഖപത്രം അൽമനാർ പുറത്തു വന്നത് അള്ളാഹിനെ കാണാതായ ആ ഇടത്തെ കയ്യുമായിട്ട് ആ രംഗപ്രവേശനം വന്നത്. നിങ്ങൾ നോക്കി, കാണാതായ ഇടത്തെ കൈ തിരിച്ചു കിട്ടിയ സന്തോഷ വാർത്തയാണ് ഈ അൽമനാറിൽ പറഞ്ഞത്. ഇത് ഏതാ ചിന്ത? ഇതൊക്കെ ഇസ്ലാമാന്ന് കരുതി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ചിന്തക്കും തകരാറുണ്ട് എന്നേ ഞങ്ങൾ കരുതുള്ളൂ, അല്ലാതെ ഇസ്ലാമാന്ന് കരുതൂല. അതിന് ഇസ്ലാമിൽ ചില പ്രമാണങ്ങളുണ്ട്, ചില വ്യവസ്ഥിതികളുണ്ട്, ചില ശൈലികളുണ്ട്. ആ പൂർവീകർ പഠിപ്പിച്ച അനുസരിച്ചുള്ള ചിന്തയല്ലാതെ അള്ളാഹിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക എന്നിട്ട് തോന്നി. ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾക്കറിയോ മുജാഹിദിന്റെ അൽമന ഇസ്ലാമി മാസികണതിൽ ഇതിൽ പറഞ്ഞത് എന്താ? അള്ളാഹ്ക്ക് ഊരിയുണ്ട്, പടച്ചോനെ തമ്പുരാണ്, എന്താ പോയി കേൾക്കണത്? നിങ്ങൾ ആരെങ്കിലും കേട്ടി? നിങ്ങളെ ചെറുപ്പകാലത്ത് നിങ്ങൾ കേട്ടിരുന്നോ അള്ളാഹ്ക്ക് ഊരുണ്ട് എന്നുള്ളത്? ഇപ്പൊ ഈ ഇടയായിട്ട് 2009 ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ മുജാഹിദിന്റെ വാരികയാണിത്, മാസികയാണിത്, വാരികയല്ല. ഇതിൽ പറയുന്ന അള്ളാഹുവിന് ഊരയും ഉണ്ട് എന്നാ. അപ്പൊ അതിൽ തന്നെ പറയുന്നു, പക്ഷെ ഇത് മുജാഹിദിലെ തന്നെ മടവൂർ ഗ്രൂപ്പുകാര് സമ്മതിക്കുന്നില്ല, ഓലി സമ്മതിച്ചിട്ടില്ല. അപ്പൊ അവരെ വിമർശിക്കുകയാണ് ഇവര് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? മടവൂരികൾ ഇത് നിഷേധിക്കുകയാണ്. മടവൂർ ഗ്രൂപ്പിന്റെ മുജാഹിദ് പറഞ്ഞു, നമ്മളിപ്പോ പറഞ്ഞോണ്ട് തന്നെ കുടുങ്ങിയിരിക്കുകയാണ്, കൈയുണ്ട് കാലുണ്ട് മറ്റ് അതുണ്ട് ഇതുണ്ട് ഇത് പറഞ്ഞിട്ട് നമ്മൾ കുടുങ്ങിയിരുന്നു. ഇനിയിപ്പോ ഊരും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ സുന്നികള് നമ്മളൊരു വൈക്കാക്കും എന്ന് പറഞ്ഞു ഓല് ബോധപൂർവ്വം ഇന്ന് മാറി നിന്നു. ഇവര് പറഞ്ഞു, ഇവരെ ചിന്തിച്ചിട്ട് പറഞ്ഞു. അപ്പൊ കണ്ടോ, മുജാഹിദിന്റെ ചിന്ത, മടവൂർ ഗ്രൂപ്പിന്റെ ചിന്ത എന്തേ പറഞ്ഞത്? അള്ളാഹ് ഊരല്ലാൻ. ഇവരെ ചിന്ത പറഞ്ഞു ഊരണ്ട്. ഏതാത് ശരി? ഇതാ ഞങ്ങൾ പറഞ്ഞു, ഇത് ഈ ജാതി ചിന്ത ഒന്നും വേണ്ട. ഇസ്ലാം മതത്തിന്റെ കാര്യത്തിൽ ഖുർആനും സുന്നത്തും പഠിച്ച പണ്ഡിതരുണ്ട്. അവർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ വ്യാഖ്യാനങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അതാണ് ഞങ്ങൾ ഈ പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഇത്ര കണ്ട കിതാബൊക്കെ പാടെ അറിയണ ഒരു വിദ്യാർത്ഥിയെ കുഴങ്ങൂലേ, അവിടെ നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയണുണ്ടല്ലോ. അപ്പൊ ഞങ്ങളെ വിവരത്തെ ചിന്തിച്ചു നോക്കുകയാണ് നിങ്ങൾ.
അതാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം, ഞങ്ങളെ വിവരമല്ല, അതാണ് ഞങ്ങളെ ഇമാമികൾ പഠിപ്പിച്ച വിവരമാണിത്. ഒരു കാര്യം നിങ്ങൾ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയാത്തത്, ഞങ്ങൾ പറയാത്തത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തികട്ടി വരുന്നുണ്ട് ഇവിടെ. ഭൂമി ലോകത്ത് ഞങ്ങളെക്കാൾ വിവരമുള്ളവരില്ല, ഭൂമിയിൽ വലിയൊരു ഇന്നേക്കാൾ വിവരമുള്ളവർ വേറെ ആരില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നുള്ള രൂപത്തിലുള്ള ഒരു ധ്വനി നിങ്ങളെ പ്രസംഗത്തിന് വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, ഞങ്ങൾക്കൊരു വിവരം ഇല്ല എന്നാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ കേട്ടില്ലേ? പിന്നെ ഞങ്ങൾ മുജാഹിദുകൾക്ക് എങ്ങനെ മറുപടി പറയണത്, ഞങ്ങൾ അത്രയും വിവരം മുജാഹിദിന് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരും ഇവിടെ കേട്ടതാണ്, ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്. ഞാൻ ഇപ്പോഴും അതാ പറഞ്ഞത്, ഈ ഇമാമികളൊക്കെ കിതാബ് എഴുതി ഇവരിലേക്ക് ചേർത്തു. നമ്മൾ ആരുമല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ധരിച്ച കാലിൽ ധരിച്ച ചെരിപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണെടുക്കാനുള്ള യോഗ്യത പോലും നമുക്കാർക്കില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല. പിന്നെ ഞങ്ങളെങ്ങനെ മുജാഹിദിന് മറുപടി സംവാദം, അത് മോൽക്ക് അത്രയും ഒരു വിവരവും ഇല്ല. പിന്നെ അവരുടെ പറയണ്ടോ? ഇതാ ഞങ്ങൾ ഈ പറയണത്, ഖുർആനും സുന്നത്തും അറിയില്ല, അറിയില്ല എന്ന് ഞാൻ പറഞ്ഞ പറയില്ല. റസൂലുള്ളാഹിന്റെ ജാറത്തിങ്ക ചെന്ന് ശഫാഅത്ത് തേടിയാൽ ഓൻ ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്, മുശ്രിക്കാണ്, മക്കാ മുശ്രിക്കാണ്, വലിയ മുശ്രിക്കാന്ന് എഴുതി പച്ച മലയാളത്തിലുള്ള മുജാഹിദ് എഴുതിയത്. നിങ്ങൾ ചിന്തിക്കും, ഇവരെ ചിന്തല്ലത്. എന്നിട്ടോ റസൂലുള്ളാഹിൽ നിന്ന് സ്വഹാബത്ത് ദീന് പഠിച്ച ഉഖബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, ഞാൻ പറഞ്ഞില്ലേ? ആ സ്വഹാബി പഠിപ്പിച്ച ചെയ്ത ചരിത്രം എന്താ, ഉദ്ദേശ സാഫല്യത്തിന് റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കൽ പോയി തേടിയെന്നാ പറയണത്. അപ്പൊ ഇവർ മുശ്രിക്കായോ എന്തെങ്കിലും ഈ പറയണത്? ഒട്ടേറെ സ്വഹാബികൾ മദീനയിൽ പ്രയാസം വന്നപ്പോ, ദുഷ്ടനായ ഭരണാധികാരി ഗവർണർ ഞങ്ങൾക്ക് വന്നപ്പോ, ആ ഗവർണറുടെ ശല്യത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ചെയ്തത് എന്താ, അല്ലാന്റെ റസൂലിന്റെ ജാറത്തിങ്കൽ ചെന്ന് അവിടെ അവിടെ അഭയം തേടീന. മുജാഹിദിന്റെ ഭാഷയിൽ കൊടിയ ശിർക്കല്ലേ? അപ്പൊ ഈ സ്വഹാബികളൊക്കെ മുശ്രിക്കായോ കാഫിറായോ എന്തെങ്കിലും ഈ പറഞ്ഞത്? ഇവരുടെ ചിന്ത എന്ത് ചിന്തയത്? ഇത് ഇസ്ലാമാ? നിങ്ങൾക്കറിയോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 1000 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട കിതാബ് ഇതാ, അതിൽ പറയുന്നു ഇമാം ഷാഫി തങ്ങൾ വഫാത്താകുന്നത്, ജനിക്കുന്നത് ഹിജറ 150 ആ 150 ഇമാമുല്ലാളം അബുഹനീഫ തങ്ങൾ വഫാത്താകുന്നത്. രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ല. മിസറിൽ നിന്ന് ബഗദാദിലുള്ള അബുഹനീഫ ഇമാമിന്റെ മക്ബറയിലേക്ക് ഷാഫി ഇമാം പോകുന്നു. പോയിട്ട് എന്താ ചെയ്യുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി ലഅതബറക്കു ബി അബി ഹനീഫത വജീഉ ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗമിൻ സാഇറാ. ഞാൻ അബൂഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ ചെന്നുകൊണ്ട് ബറക്കത്തെടുക്കുന്നു. ഖബറിങ്കൽ മഖ്ബറയിൽ ചെന്ന് ബറക്കത്തെടുക്കുന്നു. വിശ്വാസ കാര്യങ്ങൾ മുജാഹിദിന്റെ കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകം, ആ പുസ്തകത്തിൽ പറയുന്നത് എന്താ, ജാറങ്ങളിൽ പോയി ബറക്കത്തെടുക്കുന്നത് അത് ശിർക്കാണ്, കുഫറാണ് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. ഷാഫി ഇമാമോ അബൂഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കൽ പോയി ബറക്കത്തെടുക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ, ഫൈദാ അറവത്തിലി ഹാജത്തുൻ, വല്ല പ്രത്യേക ആവശ്യവും എനിക്ക് വന്നാൽ, സ്വല്ലൈതു റകഅതൈനി, ഞാൻ 2 റകഅത്ത് നിസ്കരിക്കും. വജിഇതു ഇലാ ഖബ്രിഹി, അബൂഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ ജാറത്തിങ്കൽ ഞാൻ പോകും. വസഅൽതുല്ലാഹ അൽഹാജത ഇൻദഹു, അവിടെ വെച്ച് ഞാൻ ദ്വാർക്കും. അങ്ങനെ ജാറത്തിങ്കൽ വെച്ച് ദ്വാർന്നാൽ എനിക്ക് ആ ദ്വായിന് എന്റെ ആവശ്യം പൂവണിയാതിരുന്നിട്ടില്ല. പറയുന്നത് ആരാ? ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഷാഫി ഇമാമാണ് ഈ പറയുന്നത്. ഹിജ്റ 436 വഫാത്തായ, 463 വഫാത്തായ ഖതീബുൽ ബഗ്ദാദി തങ്ങൾ 1000 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട കിതാബാണിത്. 1000 കൊല്ലം മുമ്പ്. ഇവരൊക്കെ ഷാഫി ഇമാമ് ചിന്തിക്കുന്നു ഇത് തൗഹീദാണ്, മുജാഹിദ് ചിന്തിക്കുന്നു അങ്ങനെ ചെയ്തവർ മുശ്രിക്കാണ്, കാഫിറാണ്. ഇതിൽ നമ്മൾ ഏത് ചിന്ത നടത്തേണ്ടത്? മുജാഹിദിന്റെ ചിന്ത ഓലും ചിന്തിച്ചോട്ടെ എന്ന് പറഞ്ഞാണ് നീട്ടിട്ട് കൊടുത്ത അവരുടെ ചിന്തന്റെ കോലാണിത്. സ്വഹാബിയായ ഉഖബ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, റസൂലുള്ളാഹിന്റെ ജാറത്തിൽ പോയി തേടുന്നു. അവർ ചിന്തിക്കുന്നത് ചിർക്കല്ല, കുഫറല്ല എന്നാ. മുജാഹിദ് പറയുന്നത് ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്, ഇതിലും വലിയ ചിർക്ക് ലോകത്തില്ല. ഇതാ ഞങ്ങൾ പറയുന്നത്, മുജാഹിദിന്റെ ഈ തൗഹീദ് ശരിയല്ല. ഇത് മുസ്ലിങ്ങൾ പഠിപ്പിച്ച തൗഹീദല്ല, ഇത് ഖുർആൻ പഠിപ്പിച്ച തൗഹീദല്ല, ഇത് സുന്നത്ത് പഠിപ്പിച്ച തൗഹീദല്ല, ഇജ്മാ പഠിപ്പിച്ച തൗഹീദല്ല, 14 നൂറ്റാണ്ടിലെ തൗഹീദല്ല. അവിടെ മുജാഹിദികൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു. മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കുന്ന പ്രവണതയാണ് മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുജാഹിദുകൾക്ക് ഖുർആൻ വിരുദ്ധ തൗഹീദ്, ഇസ്ലാം വിരുദ്ധ തൗഹീദും കാര്യവുമാണ്, വിശ്വാസവുമാണ് അവർ വെച്ചു പുലർത്തുന്നത്. അത് യുക്തിയില്ലേ, ബുദ്ധിയില്ലേ, ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ചിന്തക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. ഉണ്ട് എന്ന് നിങ്ങൾ ധരിച്ചത് തെറ്റാണ്, അത് ഖുർആൻ വിരുദ്ധമാണ് എന്നാ പറയേണ്ടത്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ
ഒന്ന് ഇയാൾ കൊടുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ ഈ കാര്യം അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പോരുന്നൊരു വാക്ക് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും ആ പ്രതീക്ഷയിലുള്ളത് അതിനെ പറ്റി ഒന്ന് പറഞ്ഞാ നിങ്ങൾ പ്രഖ്യാപിച്ചോ. നിങ്ങൾ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ഒരു സംഘങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മുന്നിൽ ഞാനുണ്ടാവും. അതാല പറ്റാത്ത നിങ്ങൾ പറഞ്ഞാലും ഈ ഷാഫി ഇമാമ് പറഞ്ഞ വിഷയം എന്തുകൊണ്ട് മറ്റുള്ള ഇമാമികൾ പറഞ്ഞില്ല? അവിടെ ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ മനസ്സിലാവും എല്ലാം ഷാഫി ഇമാമ് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഷാഫി ഇമാമിന്റെ ഉസ്താദ് പഠിപ്പിച്ചത്. ഷാഫി ഇമാം അറിയാതിരുന്നതും ഷാഫി ഇമാം വിഷയത്തൊന്നും മാറുകയാണ്. ഞാൻ പറഞ്ഞോടത്ത് നിങ്ങൾ ഒന്ന് നിൽക്കണം. അല്ല, നമ്മൾ ഒരൊറ്റ പോയിന്റ് നമുക്ക് വേറെ പറയാം. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ചെയ്യണത് ഏതാണ് തെറ്റി നിങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ മാറും. ഞങ്ങൾ നമ്മളെ വിഷയം അവിടെ നിങ്ങൾ അതിന് ഞാൻ സഹീഹുൽ ബുഖാരി ഒന്ന് കാണിച്ചു തന്നു. ഏത് മരിച്ചവർ കേൾക്കൂല നിങ്ങൾ അവിടെ നിന്നൊക്കെ പാടെ ബഹളുണ്ടാക്കി. അതിന് ഞാൻ ആയത്തോതി അദീസോതി ബുഖാരി കാണിച്ചു തന്നു. അത് നിങ്ങൾ 1383 നമ്പർ 38 നമ്പർ ഹദീസ് ഞാൻ പറഞ്ഞു തന്നു. അത് നിങ്ങൾ സ്വീകരിക്കുന്നു, നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനി എനിക്കറിയേണ്ടത് നിങ്ങളിപ്പോ മുജാഹിദിന്റെ വാദം മരിച്ചവർ കേൾക്കൂലെന്നുള്ളടത്തുള്ളത് അതോ മുസ്ലിം ലോകം പറഞ്ഞ സഹീഹുൽ ബുഖാരി പറഞ്ഞ റസൂല് പറഞ്ഞ മരിച്ചവർ കേൾക്കും എന്നുള്ളടത്ത് അങ്ങനെയുള്ളത് ആ മൈക്കനോടെയുണ്ട്. അതാ അതാണല്ലോ പറ്റാത്ത. നമ്മൾ ഇത്ര ഗൗരവത്തിൽ പറയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ സാരല്ല, നിങ്ങൾ പുതിയ ചോദ്യം ചോദിക്കാനുള്ള തയ്യാറെടുപ്പിലായി എന്നാലും നിങ്ങൾ ഇനി പറഞ്ഞ് ശ്രദ്ധിക്കണം. അതായത് ഇവിടെ നമ്മൾ സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസ് ഇന്നൽ അബ്ദ ഇന്നൽ മയ്യിത ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നഹു ലയസ്മഉ